ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലേൺ വിത്ത് എ സ്ക്വയർ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, എ റോഡ് ടു ഹിസ്റ്ററി. പകുതി വരെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി പഠിക്കാം. ഓക്കെ, നോക്കിക്കോ. സീക്ക് ആൻഡ് ഫൈൻഡ്. ദ പിക്ചേഴ്സ് ഗീവൻ ബിലോ ആർ ദ റിമൈൻസ് റിലേറ്റഡ് ടു ദ ഫ്യൂണറൽ പ്രാക്ടീസസ് ഇൻ ഏൻഷ്യൻറ്റ് കേരള. ഫൈൻഡ് ഔട്ട് ദെയർ നെയിം ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ കോളം പ്രൊവൈഡഡ്. ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എവിടെ വരെയാണ്? മ്യൂസിയം എന്താണെന്ന് പഠിച്ചു, പിന്നെ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫോർട്ടിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? 200 വർഷം പഴക്കമുള്ളൊരു പാലക്കാട് ഫോർട്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏൻഷ്യൻറ്റ് കേരള, അതായത് പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ശവസംസ്കാര സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമ്പ്രദായമായിട്ട് റിലേറ്റ് ചെയ്ത 3 പിക്ചറുകളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ ഏതാണ് കണ്ടെത്തിയിട്ട് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ പിക്ചറിൻ്റെ പേരാണ് കുടക്കല്ല്. എന്താണ് കുടക്കല്ല്? രണ്ടാമത്തതാണ് മുനിയറ. രണ്ടാമത്തെ പിക്ചറിൻ്റെ പേരെന്താണ്? മുനിയറ. മൂന്നാമത്തതാണ് നന്നങ്ങാടി. മൂന്നാമത്തെ പിക്ചറിൻ്റെ പേരെന്താണ്? നന്നങ്ങാടി. അപ്പോൾ എന്തൊക്കെയായിരുന്നു? കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി. ഇത് മൂന്നും എന്താണ്? പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് ഈ മൂന്നും കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഹിസ്റ്ററി മ്യൂസിയം ഇൻ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളക്ട് ദ ഒബ്ജക്ട്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഫ്രം യുവർ ഹോം ആൻഡ് ലൊക്കാലിറ്റി ആൻഡ് സെറ്റപ്പ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ യുവർ സ്കൂൾ. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വീടിൻ്റെ പ്രദേശത്ത് നിന്നും കിട്ടാൻ സാധ്യതയുള്ള ചരിത്രശേഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയി ഒരു ഹിസ്റ്ററി മ്യൂസിയം തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശേഖരിക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കോയിൻസ്, പാം ലീവ്സ്, ആൻറ്റിക് ലാംപ്സ്, ഓൾഡ് യൂട്ടൻസിൽസ്, ഓൾഡ് ടൂൾസ്, ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങളോട് ശേഖരിച്ച് സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നാണയങ്ങൾ കിട്ടും അല്ലേ? പഴയ കാലത്ത് നാണയങ്ങളൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്നൊരു സ്വഭാവം ചിലവർക്കൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നാണയങ്ങൾ, പാം ലീവ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പിക്ചറിൽ കണ്ടില്ലേ പാം ലീവ്സ്, താളിയോലകൾ. ആൻറ്റിക് ലാംപ്സ് എന്ന് വെച്ചാൽ ഈ പഴയ കാലത്ത് വിളക്കുകളൊക്കെ ഉണ്ടാവും. പണ്ട് കാലത്ത് കറണ്ട് ഉപയോഗിച്ചിരുന്നോ? ഇല്ല. അപ്പം പലതരത്തിലുള്ള വിളക്കുകളൊക്കെയാണ് ആൾക്കാർക്ക് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ആൻറ്റിക് ലാംപ്സ് ഉണ്ടാവും. ഓൾഡ് യൂട്ടൻസിൽസ്, പഴയകാല പാത്രങ്ങൾ ഉണ്ടാവും അല്ലേ, മൺപാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ ശേഖരിക്കുക. ഓൾഡ് ടൂൾസ്, അതായത് പഴയകാല വീട്ടുപകരണങ്ങൾ ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അതെല്ലാം ഉണ്ടോ? ഇല്ല. ആട്ടുകല്ലും അരകല്ലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ പല വീട്ടുപകരണങ്ങൾ, ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ്, ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പല കാർഷിക ഉപകരണങ്ങൾ, ഇതെല്ലാം കിട്ടുമെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് ശേഖരിക്കുക, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അത് ശേഖരിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒരു ഹിസ്റ്ററി മ്യൂസിയം തുടങ്ങാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കിക്കേ, ഇൻ സെർച്ച് ഓഫ് ഡാറ്റ. ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമുള്ള സാധനങ്ങളായിരിക്കും. ഇതിൽ ആദ്യത്തെ പിക്ചർ കണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തേത് അതെന്താണ്? കലപ്പയാണല്ലേ, പ്ലൗ എന്ന് പറയും. എന്താണ്? കലപ്പ. രണ്ടാമത്തത് എന്താണ്? കിണ്ടി. നമുക്കറിയാം വെള്ളം എടുത്ത് വയ്ക്കുന്ന കിണ്ടി, നിങ്ങൾക്ക് ഇപ്പോഴും അറിയാമല്ലോ, ഇപ്പോഴും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കിണ്ടി. അടുത്തത് എന്താണ്? വിശറി. നമ്മൾ പണ്ടത്തെ കാലത്ത് കരണ്ടൊന്നുമില്ല, അപ്പോൾ നമുക്ക് ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വീശാനായിട്ട് എന്തുപയോഗിക്കും? ഫാനൊന്നുമില്ലല്ലോ, അപ്പോൾ വിശറിയാണ് ഉപയോഗിക്കുക. ഇതെന്താണ്? വാട്ടർ വീലാണ്. പിന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് എന്താ? റാന്തൽ വിളക്ക് അല്ലേ, ലാൻറ്റേൺ എന്ന് പറയും. അതായത് റാന്തൽ വിളക്ക്. ദീസ് ഒബ്ജക്ട്സ് വർ യൂസ്ഡ് ബൈ അവർ ഫോർ ഫാദേഴ്സ് ഇൻ ദ പാസ്റ്റ്. മേക്ക് ആൻഡ് എൻക്വയറി ഓൺ ദർ ഇമ്പോർട്ടൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ആൻഡ് ലൊക്കാലിറ്റി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളുടെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. അത് നമ്മൾ മുതിർന്നവരോട് അന്വേഷിക്കുക, ഇതെന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ കണ്ടെത്തി നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There are a lot of historical remains around us. They are to be preserved for the coming generation as it would provide them with the opportunity to learn about the past. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട്
ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സിനെ കുറിച്ച് നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ധാരാളം ആയിട്ട് ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ വരുന്ന ജനറേഷനിലേക്കും കൂടി വേണ്ടിയിട്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ പാസ്റ്റ്, അത് പണ്ടത്തെ കാലത്തെക്കുറിച്ച് അവർക്ക് അറിയാനും പഠിക്കാനും എല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഇതെല്ലാം പ്രിസേർവ് ചെയ്യണമെന്ന് പറയുന്നത്. If we are able to recognize the period to which these sources belong, the study about them would be more interesting. അതായത് ഇത്തരം സ്രോതസ്സുകളെല്ലാം നിലനിന്നിരുന്ന കാലത്തെക്കുറിച്ചും കൂടി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ പഠനം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, പ്രിപ്പയർ ആൻ ആൽബം. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം വിത്ത് പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹിസ്റ്റോറിക്കൽ സോഴ്സസിൻ്റെ എല്ലാം പിക്ചറുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക, അതിനുശേഷം ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, റെക്കണിംഗ് ടൈം, അതായത് കാലം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെൻ ഡിഡ് ഇന്ത്യ അറ്റെയിൻ ഇൻഡിപെൻഡൻസ്? നിങ്ങൾക്കറിയോ ഇന്ത്യക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്? എന്നാ സ്വാതന്ത്ര്യം കിട്ടിയത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഇൻ 1956. നമുക്കറിയാം കേരളം സംസ്ഥാനം രൂപപ്പെട്ടതെന്നാണ്, 1956 അല്ലേ. അപ്പോൾ ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോം? അപ്പം നമ്മൾ പറഞ്ഞു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇനി കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്താണ്? 1956. അപ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 9 അല്ലേ. അപ്പോൾ ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോംഡ്? 9. ഇനി നോക്കിക്കേ, ഗാന്ധിജി ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ ഇൻ 1930. അപ്പോൾ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്നാണ്? 1930. നിങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതെന്നാണ്? 1930. ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് വാസ് ദ സോൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സോൾട്ട് സത്യാഗ്രഹം എന്നായിരുന്നു? 1930. അപ്പോൾ എത്ര വർഷം ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് മുന്നെയാണ് സോൾട്ട് സത്യാഗ്രഹം നടന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷം മുന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. എത്ര വർഷമായി? 17 മുമ്പാണ് അല്ലേ. അപ്പോൾ 1930 കഴിഞ്ഞ് 17 കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഹിയർ ക്രോണോളജി ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ദ ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം ഇൻഡിപെൻഡൻസിൻ്റെ ഇയറിനെ വച്ചിട്ടാണ് ഇവിടെ നമ്മൾ കാലം കണക്കാക്കിയിരിക്കുന്നത്. അപ്പം നടുക്ക് ഏതാണ്? 1947 വരിക. അപ്പോൾ അതിന് മുന്നേ 1930, 17 മുമ്പ് ഉപ്പ് സത്യാഗ്രഹം നടന്നു. പിന്നെ 1947 കഴിഞ്ഞ് 9 ശേഷമാണ് കേരള രൂപം കൊണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടുഡേ ദ ക്രിസ്ത്യൻ ഇറ ഈസ് എ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദ വേൾഡ്. ദ പീരീഡ് ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു AD ആൻഡ് BC ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം വച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പീരീഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായിട്ട്? നിങ്ങൾക്കിവിടെ കാണാം ഈ ടൈം ലൈനിൽ AD എന്നും BC എന്നും. BC എന്ന് പറഞ്ഞാൽ 1 മുതൽ 500 പിറകോട്ടും, AD 1 മുതൽ 500 മുന്നോട്ടുമാണല്ലേ. അപ്പോൾ AD എന്ന് വെച്ചാൽ എന്താണ്? അന്നോ ഡൊമിനി എന്നാണ് പറയുന്നത്. കണ്ടോ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്, ഇതൊരു ലാറ്റിൻ വേർഡാണ്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി BC എന്ന് വെച്ചാൽ എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് ആണ്, അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് BC. നൗ ദേ ആർ ഓൾസോ നോൺ ആസ് കോമൺ ഇറ. ഇപ്പോൾ അതിനെ നമ്മൾ എന്തും പറയുന്നുണ്ട്? കോമൺ ഇറ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലായല്ലോ, BC എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് ആണ്, AD അന്നോ ഡൊമിനിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നോക്കിക്കേ, ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദ കലണ്ടർ. നിങ്ങൾക്ക് ഒരു കലണ്ടർ നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും? നമുക്ക് വർഷം കാണാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാസങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും, പിന്നെ ഓരോ ദിവസം ഏതാണ്, ആഴ്ച ഏതാണ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാം അല്ലേ. മലയാള മാസം കാണാം, ഇംഗ്ലീഷ് മാസം കാണാൻ പറ്റും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇറാസ് മെൻഷൻ ഇൻ ദ കലണ്ടർ. കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഇറാസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. 1, ക്രിസ്ത്യൻ ഇറ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 2 കൊല്ലം ഇറ. 2 ഏതാണ്? കൊല്ലം ഇറ. 3 ഹിജറ ഇറ.
മൂന്നാമത്തെ ഏതാണ് ഹിജ്റ ഇറ നാലാമത്തേതാണ് ശഖ ഇറ നാലാമത്തെ ഇറ ഏതാണ് ശഖ ഇറ ക്രിസ്ത്യൻ ഇറ കൊല്ലം ഇറ ഹിജ്റ ഇറ ആൻഡ് ശഖ ഇറ മനസ്സിലായല്ലോ ഇനി അടുത്തതാണ് സെഞ്ചുറീസ് ഡു യു നോ ഇൻ വിച്ച് സെഞ്ചുറി യു ആർ ലിവിങ് നിങ്ങൾ ജീവിക്കുന്നത് ഏത് സെഞ്ചുറിയിലാണെന്ന് നിങ്ങൾക്കറിയാമോ ഏതാ ഇരുപത്തൊന്നാമത്തെ സെഞ്ചുറിയിലാണ് അല്ലേ 21st century നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഡു യു നോ വെൻ ഇറ്റ് ബിഗാൻ ഒരു സെഞ്ചുറി എന്ന് വെച്ചാൽ എന്താണ് 100 വർഷമാണല്ലേ സെഞ്ചുറി അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AD 1 to AD 100 എന്ന് പറയുന്നതാണ് എന്ത് 1st century അല്ലേ ആ ഇവിടുത്തെ ഒരു ടൈം ലൈൻ കൊടുത്തേക്ക് നോക്കിക്കേ AD 1901 to 2000 ആണ് 20th century അപ്പം 19th century എങ്ങനെയായിരിക്കും ആ 1801 to 1901 ആണ് 19th century 1901 to 2000 ആണ് 20th century ഇനി 21st century എങ്ങനെയായിരിക്കും 2001 to 2100 ആണ് 21st century വരുന്നത് അല്ലേ ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ സെഞ്ചുറി ടു വിച്ച് ദ ഫോളോയിങ് ഇയേഴ്സ് ഫോൾ എന്നാണ് ഏതൊക്കെ വർഷമാണ് കൊടുത്തിരിക്കുന്നത് 2014 കൊടുത്തിട്ടുണ്ട് 1947 1857 261 BC 326 BC അപ്പോൾ AD 2014 എന്ന് പറയുന്നത് ഏത് സെഞ്ചുറിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലേ 2000 കഴിഞ്ഞിട്ടല്ലേ 2014 വരിക അപ്പോൾ അത് 21st century വരുന്നതാണ് ഇനി AD 1947 എന്ന് പറയുന്നത് ഏത് സെഞ്ചുറിയിൽ വരുന്നതാണ് 1901 to 2000 ഇടയിലാണ് അപ്പോൾ ഏതാണ് 20th century ആണല്ലേ അപ്പോൾ 20th century എന്ന് എഴുതുക AD 1857 ആണെങ്കിലോ നോക്കിക്കേ 19th century വരും അല്ലേ അതായത് 1801 to 1901 ഇടയിലായിട്ട് ഇനി 261 BC ആണെങ്കിലോ അത് ഏതിലാണ് വരിക 3rd century വരും അതുപോലെ 326 BC ആണെങ്കിൽ 4th century വരും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇൻ ഹിസ്റ്ററി ദ ക്വസ്റ്റ്യൻ വെൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം ഹിസ്റ്ററിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ചരിത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വെൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എപ്പോൾ എന്ന് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത് ദ ക്രോണോളജിക്കൽ സെൻസ് ഹെൽപ്പ് അസ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെൻസ് ആർ ഇൻഎവിറ്റബിൾ ഇൻ റെക്കോർഡിങ് ആൻഡ് ലേണിംഗ് ഹിസ്റ്ററി അപ്പം നമുക്കറിയാം ചരിത്രം പഠിക്കുമ്പോൾ അത് കാലബോധവും ചരിത്ര പഠനത്തിനും ചരിത്രരചനയ്ക്കും ഒഴിച്ചുകൂടാത്ത ഒന്നാണ് എന്ത് കാലബോധം എന്ന് പറയുന്നത് അപ്പോൾ വർഷങ്ങൾ അല്ലെങ്കിൽ ഇന്ന വർഷം അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠഭാഗമായ എ റോഡ് ടു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ക്ലാസ്